ഇത് മണാലിയിലെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ്. മണാലി നഗരമധ്യത്തിൽ തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡ് ഉള്ളത്. മണാലിയിലെ മാൾ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ബസ് സ്റ്റേഷൻ കൂടിയാണിത്. ഹിമാചലിലെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. സ്പിതി വാലി, കിനോർ, കൽപ്പ, സാംഗ്ല തുടങ്ങിയ ഹിമാചൽ പ്രദേശിലെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് പുറപ്പെടുന്നത്. ഇവിടെ കൂടാതെ ഷിംലയിൽ നിന്നും ബസ്സുകളുണ്ട്. ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ അതിരാവിലെ 3:30 മുതൽ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടു തുടങ്ങും. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ഹിമാചൽ പ്രദേശിലെ മിക്കവാറും എല്ലാ സ്ഥലത്തേക്കും ഇതുണ്ട്. ഡൽഹി, ഹരിയാന, ഉത്തരാഖണ്ഡ് തുടങ്ങിയ അടുത്തുള്ള സംസ്ഥാനങ്ങളിലേക്കും ഇവിടെ നിന്ന് ബസ് ലഭിക്കും. പർവ്വതങ്ങളുടെ താഴ്വരയിലുള്ളതിനാൽ ഈ ബസ് സ്റ്റാൻഡ് കാണാനും വളരെ മനോഹരമാണ്. നമ്മുടെ കേരളത്തിലെ ഇടുക്കി, കട്ടപ്പന തുടങ്ങിയ സ്ഥലങ്ങളിലെ പല ബസ് സ്റ്റാൻഡുകളും ഇതുപോലെ മലയുടെ താഴ്വാരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ എത്രയോ മനോഹരമാണ് മണാലിയിലെ ഈ ബസ് സ്റ്റാൻഡ്. മഞ്ഞിറങ്ങുമ്പോൾ ബസ് സ്റ്റാൻഡ് കാണാൻ നല്ല ഭംഗിയാണ്. പർവ്വതങ്ങൾക്കിടയിലൂടെ പോകാൻ എളുപ്പത്തിനാണ് ഇത്തരത്തിൽ ചെറിയ ബസ്സുകൾ. ഹിമാചൽ പ്രദേശിൽ എല്ലായിടത്തും ഇത്തരം ബസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കുമുള്ള ബസ്സുകൾ പോകുന്നതും വരുന്നതും ഇവിടെ നിന്നാണ്. ഷിംല, കുളു, മണികിരൺ, കസോൾ തുടങ്ങി വിനോദസഞ്ചാര മേഖലകളെ ബന്ധിപ്പിക്കുന്നതും ഈ ബസ് സ്റ്റാൻഡ് തന്നെയാണ്. ബസ് സ്റ്റാൻഡിന് വലതുവശത്തായി ചെറിയൊരു ഹോട്ടലും കാണാം. ചെറിയ വിലയ്ക്ക് ഇവിടെ നിന്നും നിങ്ങൾക്ക് ആഹാരം ലഭിക്കും. ഹിമാചൽ റോഡ്വേസിന്റെ വലിയ ബസ്സുകളിലേക്കുള്ള ബുക്കിംഗും ഇവിടെ നിന്ന് ചെയ്യാം. ചെറിയ ഈ ബസ്സുകളുടെ ടിക്കറ്റ് ചാർജും വളരെ കുറവാണ്. ഹിമാചലിൽ പ്രധാനമായും 2 ബസ് സ്റ്റാൻഡാണ് ഉള്ളത്. ഒന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും പിന്നൊന്ന് ഗവൺമെൻറ്റിൻ്റെയും. ഇത് ഗവൺമെൻറ് ബസ് സ്റ്റാൻഡാണ്. ടിക്കറ്റ് ചാർജ് കിട്ടണേ? ടിക്കറ്റ് ചാർജ്?